അല്ലാതെ ഈ സീരിയലൊക്കെ, സീരിയലിന് ഞങ്ങൾ പൂർണ്ണമായും എതിരാണ് കേട്ടോ. ഞങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ചേച്ചിമാരൊക്കെയും ഇത് പറഞ്ഞത് കൊണ്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം അതാണ്. കൂടുതലായും ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ കരച്ചിലും പിഴിച്ചിലും സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ. നമസ്കാരം, ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ഭക്തജനങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ നന്നായിട്ടിരിക്കുകയാണെന്ന് കരുതുകയാണ്. ആദ്യമേ തന്നെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഭക്തജനങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. സാധാരണ രീതിയിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചിന്തയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. തീർത്തും നമ്മളെല്ലാവരെയും ഒരു വട്ടമെങ്കിലും ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ. നമ്മൾ ഭക്തജനങ്ങളിൽ ഭൂരിഭാഗം പേരും, അതും സദാ ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഭക്തജനങ്ങളിൽ ഭൂരിഭാഗം പേരും എപ്പോഴും എന്തുകൊണ്ടാണ് സങ്കടത്തിലാകുന്നത്, അവരുടെ ജീവിതം ഭൂരിഭാഗവും ദുരിതത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. കൂടെ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോകളെല്ലാം ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് ഇനിയും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ നാല് കാര്യമെന്നുള്ളത് കൂടുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒട്ടും തന്നെ ദീർഘിപ്പിക്കാതെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. അതിൽ ആദ്യത്തേത് നമ്മുടെ ഒരു ദിവസമാണ്. സാധാരണ ഒരു ദിവസത്തെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള സമയമായാണല്ലോ കണക്കാക്കാറുള്ളത്. എന്നാൽ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ പറയാം. ഒരു ദിവസം രാത്രി കിടക്കുന്നത് മുതൽ അടുത്ത ദിവസം രാത്രി കിടക്കുന്നത് വരെയുള്ള 24 മണിക്കൂർ, ആ സമയ ദൈർഘ്യത്തെ ഒന്ന് വിലയിരുത്തി നോക്കാം. ഒരു വ്യക്തി ഈ സമയ ദൈർഘ്യത്തിൽ എന്തെല്ലാം പ്രവൃത്തികളാണോ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ ചിന്തിച്ചു കൂട്ടുന്നത്, ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ആ വ്യക്തിയുടെ അടുത്ത ദിവസങ്ങളെല്ലാം കടന്നു വരുന്നത്. അത് നല്ലതോ ചീത്തയോ ആയിരിക്കും. ആ ഒരു ദിവസം ഈ നിമിഷം മുതൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണോ, ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണോ, അതിൻ്റെ അനന്തരഫലങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം അനുഭവിക്കുവാൻ പോകുന്നത്. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സങ്കടത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ, അതീവ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ, സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആ ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിങ്ങളുടെ വിഷമത്തിന് കാഠിന്യം കൂട്ടുന്ന കാര്യങ്ങളായിരിക്കും, ചിന്തകളായിരിക്കും, പ്രവൃത്തികളായിരിക്കും എന്നതാണ്. ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, സ്വന്തം കയ്യിലുള്ള ഫോൺ, വീട്ടിലെ ടി വി, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അവസാനമായി നിങ്ങളുടെ പ്രാർത്ഥന, ഇവയെല്ലാം ഒന്ന് വിലയിരുത്തി നോക്കുക. ഭൂരിഭാഗവും നിങ്ങളുടെ സങ്കടത്തെ ഇരട്ടിപ്പിക്കുന്ന പ്രവൃത്തികളായിരിക്കും അതിൽ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ എനിക്ക് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും എന്നതാണ്. ഉദാഹരണ സഹിതം ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഫോൺ, അതിൽ സാമൂഹ്യ മാധ്യമങ്ങളായ യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. രാവിലെ തന്നെ വിഷമം പിടിച്ച ഘട്ടത്തിൽ ഇവ നമ്മൾ തുറക്കുകയാണ്. നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കാണുന്നു, അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നു. ഒന്നാമത് നമ്മൾ സങ്കടത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആ അവസരത്തിലാണ് ഇവയെല്ലാം നമ്മുടെ ഫോണിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മുടെ ഫോണിലേക്ക് റീലുകളായിട്ട് വരിക. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രത്യേകതയാണ്. ക്ഷേത്ര വീഡിയോകളാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത് എങ്കിൽ അതുമായിട്ടുള്ള വീഡിയോകളായിരിക്കും കൂടുതൽ നമ്മുടെ ഫോണിലേക്ക് വരിക. ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. ടി വിയുടെ കാര്യം പറയുകയാണെങ്കിൽ, പ്രായമായവർ കൂടുതലായും ഭൂരിപക്ഷവും സീരിയൽ കാണാറുണ്ട്. അതിൽ കൂടുതലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദേഹിത വീണ്ടും സങ്കടങ്ങൾ മനസ്സിലേക്ക് വന്നു കയറുന്നു. ഇനി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം സംസാരിക്കുന്ന വ്യക്തി,
അദ്ദേഹത്തോട് കൂടുതലായും നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങൾ ഇവയെല്ലാം പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വിഷമങ്ങൾ, വിഷമത്തിൻ്റെ ആഘാതം ശക്തിപ്പെടുന്നു. അവസാനം പ്രാർത്ഥന. പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴും കൂടുതലായും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കണ്ണ ഭഗവാനെ എന്നിലേക്ക് വീണ്ടും വീണ്ടും സങ്കടങ്ങൾ എത്തിച്ചേരുന്നത്? എന്താണ് ഇതിന് കാരണം? നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. നിങ്ങളുടെ പ്രവൃത്തിയാണ് ഇതിന് കാരണമെന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും കൂടുതലായും വിഷമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തിപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് ആദ്യമേ ഓർക്കേണ്ടതാണ്. നമ്മൾ പോലും അറിയാതെ കൂടുതലും സങ്കടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ്, ചിന്തകളാണ് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഒരു കാര്യം പറയുകയുണ്ടായി, എത്ര ഭക്തജനങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഒരു ദിവസത്തെ രാത്രി മുതൽ രാവിലെ വരെ കണക്കാക്കുകയാണെങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞു പോയത്. അങ്ങനെ പറയാൻ പ്രത്യേകം ഒരു കാരണം തന്നെയുണ്ട്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചിന്തിച്ചു കൂട്ടുന്നത്, ആലോചിക്കുന്നത്, അതിൻ്റെ അനന്തരഫലമായിരിക്കും രാവിലെ നമ്മൾ അനുഭവിക്കുക. ഇനിയിപ്പോൾ രാവിലെ ഉണരുകയാണെങ്കിൽ ഉണരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പുതിയതായി കടന്നു വരുന്ന ചിന്തകൾ എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നത് പരമമായ സത്യമാണ്. ഭഗവാന്റെ നാമത്തിൽ എല്ലാ ഭക്തജനങ്ങളോടും പറയുകയാണ്, ഈ കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. രാത്രി കിടക്കുവാൻ നേരത്ത് എന്താണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുന്നത്, രാവിലെ ഉണരുവാൻ നേരം എന്താണോ മനസ്സിലേക്ക് നൽകുന്നത്, ഇതിൻ്റെ എല്ലാം അനന്തരഫലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം, അത് രാത്രിയായാലും രാവിലെ ആയാലും. നല്ല ചിന്തകൾ നൽകുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. വീഡിയോകളാണെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ, ഫേസ്ബുക്കിലേക്കാണെങ്കിൽ കൂടുതലായും നല്ല നല്ല വീഡിയോകൾ, നല്ല നല്ല പ്രഭാഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായും കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഈ സീരിയലൊക്കെ, സീരിയലിന് ഞങ്ങൾ പൂർണ്ണമായും എതിരാണ് കേട്ടോ. ഞങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ചേച്ചിമാരൊക്കെയും ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം അതാണ്. കൂടുതലായും ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ കരച്ചിലും പിഴിച്ചിലും സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ. ചാനലിൻ്റെ റേറ്റിംഗ്, അവർക്ക് ലാഭം കൂടുതൽ ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് ഇട്ടേ മതിയാകൂ. നമ്മളതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു, അതോർത്ത് സങ്കടപ്പെടുന്നു. വീണ്ടും വീണ്ടും സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഇതൊന്നും കാണണ്ട കേൾക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾ ആരുമല്ല. പക്ഷേ അതിൻ്റെ അനന്തരഫലം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ, ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ ഇഷ്ടമാണ് എന്ന് അത്യധികം സ്നേഹത്തോടെ പറയുകയാണ്. നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുവാൻ കിട്ടും. ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ പ്രധാനപ്പെട്ട ഭക്തജനങ്ങൾ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇനിയും അനേകം പുസ്തകങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഇനി ഇടയ്ക്ക് ലൈവിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട നല്ല നല്ല പുസ്തകങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അവസാനമായിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പരാതി പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുക. ഒരുപാട് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലൈവിലും അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലാതെ പരാതി പറഞ്ഞ് കൂടുതലായും പ്രാർത്ഥിക്കരുത്. പരാതികൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് മാത്രമേ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ, സംഭവിക്കുകയുള്ളൂ. വാക്കുകൾ മാംസമാകുമെന്നാണ് പറയുന്നത്. നമ്മൾ ഉരുവിടുന്ന, നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക, അത് മാംസമാകുമെന്നത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ വാക്കുകളെ ശ്രദ്ധിക്കുക. സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടുതലായും പറയാതിരിക്കുക. നമ്മുടെ വീട്ടിലെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, വിഷമതകൾ ഒന്നും ഒരുപാട് പേരോട് ചർച്ച ചെയ്യരുത്. അത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്നവരോട് മാത്രമേ, ചുരുക്കം ചിലരോട് മാത്രമേ അതിൻ്റെ പരിഹാരം എന്താണെന്ന് പറയാൻ പാടുള്ളൂ. അല്ലാതെ എപ്പോഴും എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കരുത്. സംസാരിക്കരുത് എന്ന് മാത്രമല്ല, കേൾക്കുകയും അരുത്. കൂടുതലായും നെഗറ്റീവ് ചിന്തകൾ തരുന്ന സംസാരങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ അവിടെ വെച്ച് നിർത്തുവാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിഷയത്തെ നല്ല രീതിയിലേക്ക് മാറ്റുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ശരി, അപ്പോൾ ഇത്രയേയുള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ ഓരോ ഭക്തജനങ്ങൾക്കും, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അത്രമാത്രം ലളിതമായാണ് പറഞ്ഞു പോയത്. ഇതെല്ലാം പറഞ്ഞു തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്, ഭഗവാന്റെ നിയോഗമായിട്ട് ഇതിനെ കാണുന്നു.
ഇപ്പോഴും ക്ഷേത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ വർണ്ണനകളും മാത്രം പറഞ്ഞിട്ട് ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് കാര്യമില്ല. ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ കൂടി നൽകേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളെ വിശ്വസിക്കുന്ന, ഞങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഇത്തരത്തിലുള്ള അറിവുകൾ നൽകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാം, വീഡിയോയായും അതുപോലെ തന്നെ ലൈവിലും പറഞ്ഞു പോകാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതെന്ത് തന്നെയായാലും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ സീരിയലിൻ്റെ കാര്യം പറഞ്ഞതുപോലെയൊക്കെ തന്നെ എന്ത് തന്നെയായാലും അത് തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. അവയെല്ലാം വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കൂടെ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ, കാരണം ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് ഇതുപോലുള്ള അറിവുകൾ എത്തുവാനുണ്ട്. അതിനാലാണ് ലൈക്ക് ചെയ്യുവാനൊക്കെ പറയുന്നത്. പിന്നെ അവസാനമായി, ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടുകൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് മഞ്ജു എന്ന നാമധേയത്തിലുള്ള ഒരമ്മയാണ്. ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്തെന്നാൽ ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. സ്വന്തം മകളുടെ എക്സാമുമായി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ വീഡിയോ അതിന്നാണ് ചെയ്യുവാനായിട്ട് സാധിച്ചത്. കൃത്യമായി അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ ചെയ്യുവാനായി സാധിച്ചതിൽ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ സ്വദേശം പാലക്കാടാണ്. ഇന്നത്തെ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന അമ്മയ്ക്കും മകൾ മാളവികയുടെ പരീക്ഷയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൾക്കും എല്ലാവിധ ഐശ്വര്യവും അതുപോലെ തന്നെ പരീക്ഷയൊക്കെ എത്രയും നന്നായിട്ട് തന്നെ എഴുതുവാനായിട്ട് സാധിക്കട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും 10 പേരെ നമ്മൾ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകൾ ദാ താഴെ കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക. കൂടെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു വിടുക. എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന ഈ കൂട്ടായ്മയിലേക്ക് ഈ വീഡിയോ എല്ലാം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഇനി വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് വരുവാൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾക്ക് താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, കൂടെ നമ്പറും കൊടുത്തേക്കാട്ടോ. സന്തോഷപൂർവ്വം ജോയിൻ ആയിക്കൊള്ളുക, അംഗമായിക്കൊള്ളുക. ഇപ്പോൾ 14-ാമത്തെ ഭാഗമാണ്. ഏകദേശം 14,000 ഭക്തജനങ്ങൾ അടങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് നമുക്കുള്ളത്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ഭഗവാന്റെ വർണ്ണനകളും ക്ഷേത്രയാത്രകളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.